അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തേജസ് റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമിനമ്മാ ബഅദ്. പവിത്ര പരിപാവനമായ പരിശുദ്ധ റമളാനിൽ നാം അനുഷ്ഠിക്കുന്ന എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല പരിപൂർണമായി സ്വീകരിക്കുകയും വിശുദ്ധ റമളാനിൽ ഒരു സത്യവിശ്വാസിക്ക് വേണ്ടി എന്തൊക്കെ നന്മകളാണോ അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത് അത് പൂർണാടിസ്ഥാനത്തിൽ നേടിയെടുക്കുന്ന സച്ചരിതരായ അവന്റെ അടിമകളിൽ നാം ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധ ഇസ്ലാം സംഘടിതമായ ജീവിതത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന മതമാണ്. സംഘടിതമായ ജീവിത ശൈലി പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. വളരെ ദീനിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സംഘടിതമായി വിശ്വാസികൾ അവരൊരുമിച്ച് കൂടുകയും അവരെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും അവരെ കാര്യങ്ങളെ പരസ്പരം ചർച്ച ചെയ്യുകയും അതിലൂടെ എല്ലാവരും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും അറിഞ്ഞു മനസ്സിലാക്കിയുള്ള ജീവിത രീതി പരിശുദ്ധ ഇസ്ലാം വളരെയധികം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കർത്തവ്യമായ ജീവിത ശൈലിയാണ്. വിശ്വാസികൾ സംഘടിതരും ഒറ്റക്കെട്ടുമായി നിലകൊള്ളണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് അകന്നു മാറി ജീവിക്കുക, ഒറ്റപ്പെട്ട് ജീവിക്കുക, ആരുടെയും പ്രശ്നങ്ങളിൽ തലയിടാതെ സ്വാർത്ഥമായ മനോഭാവത്തോടുകൂടി തന്റെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രീതിയിൽ ഒറ്റപ്പെട്ടവനായി മാറുക പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. ജനങ്ങളെ കൂടെ കഴിയേണ്ടവനും അവരുടെ പ്രശ്നങ്ങൾ അറിയേണ്ടവനുമാണ് വിശ്വാസി. ഇക്കാരണത്താൽ ജീവിതത്തിന്റെ സകല മേഖലകളിലും സംഘടിതാവസ്ഥ കാത്തു സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും അതുപോലെ വ്യക്തിപരമായ എല്ലാ കർമ്മങ്ങളിലും, അവകളെല്ലാം വ്യക്തിപരമായി നിർബന്ധമായ കർമ്മമാണെങ്കിലും ശരി, സംഘടിത മനോഭാവമാണ് അതിൽ നടപ്പാക്കേണ്ടതെന്ന് പരിശുദ്ധ ഇസ്ലാം വരച്ചു കാട്ടുകയാണ്. ഈ സംഘടിതമായി നടപ്പാക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു ആരാധന രീതിയാണ് സംഘടിതമായ ജമാഅത്തായിട്ടുള്ള നിസ്കാരം. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച ആരാധനാ കർമ്മങ്ങളിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധന നിസ്കാരമാകുന്നതോടൊപ്പം തന്നെ അതിലേറ്റവും പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ് അഞ്ചു നേരത്തെ ആ ജമാഅത്തായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പ്രാർത്ഥന ശൈലി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി ഞങ്ങളുമായി നിർത്തി നിസ്കരിച്ചു. ഇമാമായി പ്രവാചകൻ നിന്നു, പിറകിൽ മഅ്മൂമീങ്ങളായി ഞങ്ങൾ നിസ്കരിക്കുകയുണ്ടായി. ഫഖാല, നിസ്കാരത്തിന് ശേഷം പ്രവാചകൻ ചോദിച്ചു, അശാഹിദുൻ ഫുലാൻ? ഖാലൂല, ഇന്ന വ്യക്തി വന്നില്ലയോ? വീണ്ടും പ്രവാചകൻ ചോദിച്ചു, മറ്റൊരാളുടെ പേരെടുത്തുകൊണ്ട് ഇന്നയാൾ വന്നിട്ടില്ലയോ? ഇങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് ഇന്നയാൾ വന്നിട്ടില്ലയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയും ഇന്നഹാത്തൈനി സ്വലാത്തൈൻ, സുബഹിയും ഇഷാഉം ആകുന്ന ആ പവിത്രമായ രണ്ട് നേരത്തിലുള്ള നിസ്കാരങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അത് മുനാഫിഖുകൾക്ക് കപട വിശ്വാസികൾക്ക് പ്രയാസകരമായ രണ്ട് നിസ്കാരമാണ് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ. അതിലുള്ള ശ്രേഷ്ഠതയെ സംബന്ധിച്ച്, അതിലുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസി അറിയുമായിരുന്നുവെങ്കിൽ മുട്ടുകാലിൽ ഇഴഞ്ഞെങ്കിലും പള്ളിയിലേക്ക് വന്ന് സുബഹിക്കും ഇഷായിനുമായി ജമാഅത്തായി നിസ്കരിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് പറഞ്ഞു. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ സഫ്, ഒന്നാമത്തെ നിര, അലാ മിസ്ലി സഫിൽ മലായികത്തി, മാലാഖമാരുടെ സഫിന് തുല്യമായ ശ്രേഷ്ഠതയാണ് എന്ന് പ്രവാചകൻ അടിവരയിട്ട് ഉണർത്തുകയാണ്. വലോ അലിന്തും മാ ഫളീലതുഹു, അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ
തീർച്ചയായും നിങ്ങൾ വളരെ അധികം ധൃതി പിടിച്ച് മത്സരിച്ച് അതിലേക്ക് വരികയും നെറുക്കിടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു എന്ന് പ്രവാചകൻ ഉണർത്തുമ്പോൾ സംഘടിതമായ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴുള്ള ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വൈന്ന സ്വലാത്ത റജുലി മഅ റജുലി, ഒരാൾ മറ്റൊരാളുമായി ചേർന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് അസ്ഗാ മിൻ സ്വലാത്തിഹി വഹ്ദ, ഒറ്റയ്ക്ക് അവൻ നിസ്കരിക്കുന്നതിനേക്കാളും പവിത്രമാണ്, പരിശുദ്ധമാണ്. ഇനി ഒരാൾ രണ്ടുപേരോടൊപ്പം നിസ്കരിക്കുകയാണെങ്കിൽ ഒരാളോടൊപ്പം നിസ്കരിക്കുന്നതിനേക്കാളും പരിശുദ്ധമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകുല്ലു മാ കഫറ ഫഹുവ അഹബ്ബു ഇലല്ലാഹി തആല, എത്രത്തോളം സംഘടിതമായ ജമാഅത്തായി നിസ്കാരത്തിൽ എണ്ണം കൂടുന്നുവോ, വന്നു ചേരുന്ന സഹോദരന്മാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അള്ളാഹുവിന് അത് എത്രത്തോളം പ്രിയങ്കരമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും അകാരണമായി ഒരു മനുഷ്യനും വിശ്വാസിയെ സംബന്ധിച്ച് ജമാഅത്തായ നിസ്കാരത്തെ തൊട്ട് അകന്നു നിൽക്കാൻ പറ്റൂല. കാരണം പ്രവാചകൻ പറഞ്ഞു, മൻ സമിഅ നിദാ, ആരെങ്കിലും ബാങ്ക് വിളി കേട്ടാൽ, ഫാരിഹൻ സ്വഹീഹൻ, ആരോഗ്യ ദൃഢഗാത്രനായ രീതിയിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവനിലേക്ക് അള്ളാഹുവിന്റെ വിളി മസ്ജിദുകളിൽ നിന്നും കേൾക്കുകയാണെങ്കിൽ, ഫലം യുജിബ്, ആ വിളിക്ക് ഉത്തരം ചെയ്ത് ജമാഅത്തായി നിസ്കരിക്കാൻ ചെന്നില്ല എങ്കിൽ, ഫലാ സ്വലാത്ത ലഹു, അവന്റെ നിസ്കാരം തന്നെ പരിഗണിക്കുന്നതല്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകന്റെ വിശ്വസ്തനായ അനിയായി പ്രിയപ്പെട്ട അനിയായി അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുകയുണ്ടായി, എൻ്റെ പിതാവും എൻ്റെ മാതാവും അങ്ങേക്ക് സമർപ്പണമാണ് നബിയെ, ഞാൻ അന്ധനാണ്, എൻ്റെ കാഴ്ച കുറഞ്ഞിരിക്കുന്നു, എൻ്റെ വീട് അല്പം അകലെയാണ്, എനിക്കൊരു സഹായിയുമില്ല. അങ്ങനെ സഹായിയില്ലാതെ അന്ധനായ എനിക്ക് ബാങ്ക് വിളിക്കപ്പെടുന്ന നേരങ്ങളിൽ എല്ലാ സമയത്തും പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് ഒരു അവസരം, എനിക്കൊരു റുഖ്സ, എനിക്കൊരു ഉദ്ര നൽകി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് മാത്രമായിട്ടൊരു പരിഗണന നൽകണം, ഞാൻ വീടകങ്ങളിൽ വെച്ച് അത് നിസ്കരിച്ചു കൊള്ളാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അന്ധനായ സഹാബി ചോദിച്ചപ്പോൾ പ്രവാചകൻ ചോദിച്ചത്, നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന്, പള്ളി എന്നുള്ള ബാങ്ക് വിളി നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളി കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പ്രത്യേകമായ ഒരു പരിഗണന നൽകാൻ സാധിക്കത്തില്ല എന്ന് അന്ധനായ സഹാബിക്ക് മറുപടി കൊടുത്തെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രരായ നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ച് എത്രത്തോളം അനിവാര്യമായ ഒരു കടമയാണ് കൂട്ടമായി വന്ന് ജമാഅത്തായി അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഇബാദത്ത് ചെയ്യേണ്ടത്. കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി വിശുദ്ധമായ റമദാനുകൾ ധന്യമാക്കാൻ സാധിക്കാതെ കോവിഡ് കാരണമായി പള്ളികൾ അടയ്ക്കപ്പെട്ട് ലോക്ക്ഡൌണിലായിട്ട് അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് വന്നുകൊണ്ട് സംഘടിതമായി ജമാഅത്തായി ഇബാദത്ത് നടത്താൻ പറ്റാതെ പ്രയാസപ്പെട്ടിരുന്ന വിശ്വാസികൾ, എന്നാൽ ഒരു വിഭാഗം അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത് വീടിൽ നിസ്കരിച്ചാൽ മതിയെന്നുള്ള തോന്നലിൽ കഴിയുന്ന അലസരായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അലസത വെടിഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ എല്ലാ നിസ്കാരവും വിശുദ്ധമായി മസ്ജിദുകൾ നിസ്കരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. മൻ സല്ലാ ഫീ മസ്ജിദിൻ ജമാഅതൻ അർബഈന ലൈല, ആരെങ്കിലും 40 ദിവസങ്ങളിലായി വിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഒരു റക്അത്ത് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ നിസ്കരിച്ചാൽ, എത്രത്തോളം സുബഹി മുതൽ ഇഷാ വരെയുള്ള നിസ്കാരങ്ങളിൽ ഇഷാഇന്റെ വരെയുള്ള ഒരു റക്അത്ത് പോലും നഷ്ടപ്പെടാതെ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ, കതബല്ലാഹു ലഹു ബിഹാ ഇത്തുക്കം മിനന്നാർ, അല്ലാഹു തആല ആ മനുഷ്യന് ആ വിശ്വാസിക്ക് കൊടുക്കുന്നത് നരകമോചനം അവന് വേണ്ടി രേഖപ്പെടുത്തുമെന്നാണ് മഹാനായ പ്രവാചകൻ അരുൾ ചെയ്തിരിക്കുന്നത്. ലൗ യഅലമൂന മാ ഫീ സഫ്ഫിൽ മുഖദ്ദമി ലകാനത് ഖുർആ, സഫ്ഫ്
സഫുകൾ, ആദ്യമാദ്യമുള്ള സഫുകളുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ നെറുക്കെടുപ്പെടുത്തേണ്ടി വരുമായിരുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആർക്കാണ് ആദ്യം അതിനവസരം ലഭിക്കുക എന്ന് എല്ലാവരും കൂട്ടത്തോടെ വരുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നും അതിനുവേണ്ടി മത്സരമുണ്ടാകുമെന്നും അവസാനം നെറുക്ക് ഇട്ടെടുക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക എന്നും പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ മസ്ജിദുകൾ വന്ന് നിസ്കരിക്കണമെന്ന് പ്രവാചകൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ നിസ്കരിക്കാനായി പള്ളിയിലേക്ക് വന്ന അവസരത്തിൽ ആ നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന്റെ ആൾക്കാരുടെ എണ്ണക്കുറവ് കണ്ടിട്ട് പ്രവാചകൻ പറഞ്ഞു, ആ പള്ളിയിലേക്ക് വരാതെ ജമാഅത്തായി നിസ്കരിക്കാൻ തയ്യാറാകാത്തവരുടെ വീടുകൾ അഗ്നിക്ക് ഇരയാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഗൗരവകരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി സബ്ഇം വഇശ്രീന ദറജ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ 27 ഇരട്ടി പ്രതിഫലമാണ് പുണ്യനബി വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, വിശുദ്ധമായ റമദാൻ, ആ റമദാൻ 1 70 700 പ്രതിഫലം അല്ലാഹു ഇരട്ടി ഇരട്ടിയാക്കി നൽകുമ്പോൾ റമദാനിന്റെ ഓരോ ജമാഅത്തുകളും കണ്ണിനെ കൃഷ്ണമണി പോലെ പരിഗണിച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ജമാഅത്തും നഷ്ടപ്പെടാത്ത രീതിയിൽ അലങ്കരിക്കണമെന്നാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. മാത്രമല്ല, സുബഹിയുടെയും ഇഷാഇന്റെയും ജമാഅത്തിനെ പ്രത്യേകമായി പരിഗണിക്കണം. മൻ സല്ലൽ ഇഷാ ഫി ജമാഅത്തിൻ, ഒരാൾ ഇഷാ നിസ്കാരം സംഘടിതമായി ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഫകഅന്നമാ ഖാമ നിസ്വല്ലൈലി, അവൻ രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെ, അള്ളാഹുവിന് വേണ്ടി രാത്രിയുടെ പകുതി ആരാധന നടത്തിയവനെ പോലെ പ്രതിഫലം നൽകുന്നതാണ്. ഇനി ഒരാൾ സുബഹിയാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഫി ജമാഅത്തിൻ ഫകഅന്നമാ സല്ലല്ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നിസ്കരിച്ച ഇഷാവും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിച്ചതിന്റെ കാരണത്താൽ രാത്രി മുഴുവനും അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ഇബാദത്ത് നടത്തിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് എന്ത് പ്രതിഫലം നൽകോ അത്രയും പ്രതിഫലം അള്ളാഹു തആല നൽകുമെന്ന് പഠിപ്പിക്കുമ്പോൾ സംഘടിതമായ ജീവിതത്തിന്റെ പവിത്രത മനസ്സിലാക്കി അന്യോനും തിരിച്ചറിഞ്ഞ് പാരസ്പര്യ ബന്ധത്തിന്റെ അടയാളങ്ങളായി മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ഒരു രീതിയിലുള്ള വേർതിരിവുമില്ലാതെ തോള് തോളോട് ചേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിന്റെ അടയാളപ്പെടുത്തുന്ന ഭാവങ്ങളായി ജമാഅത്ത് നിസ്കാരത്തിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമെന്നും ജീവിതത്തിൽ അവസരമുള്ള എല്ലാ സമയങ്ങളിലും അള്ളാഹു തആല നൽകുന്ന ആരോഗ്യപരമായ മുഴുവൻ നിമിഷങ്ങളിലും പടച്ചവന്റെ മസ്ജിദുകളിലേക്ക് ചെന്ന് തന്നെ ഇബാദത്ത് നിർവഹിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു നീയത്തും എടുക്കണമെന്നും ഇത്തരണത്തിൽ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു തആല വിശുദ്ധമായ മസ്ജിദുകളിൽ ചെന്ന് അവന്റെ ആരാധന കർമ്മങ്ങളെ സംഘടിതമായി നിർവഹിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഇബാദത്തുകളെ സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവൻ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മയും നമ്മളെ കുടുംബാംഗങ്ങളെയും ലോക മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.